നിങ്ങളൊരിക്കലും കറുത്ത വസ്ത്രം ധരിക്കരുത്. അത് നിങ്ങളുടെ ഊർജം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കും. അത് നിങ്ങളുടെ മാനസിക സന്തുലനാവസ്ഥയിൽ സ്വാധീനം ചെലുത്തും. ആദിയോഗി പല രീതിയിലും അറിയപ്പെട്ടു. എന്നാൽ അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു വൈരാഗിയായിരുന്നു, അല്ലെങ്കിൽ ഭൈരാഗിയായിരുന്നു. രാഗമെന്നാൽ നിറം, വൈരാഗ്യമെന്നാൽ നിറങ്ങൾക്ക് അതീതമായത്. കാരണം നിറങ്ങളെന്നാൽ നമ്മുടെ കണ്ണിനെ സംബന്ധിച്ച അത് വിഘടിക്കപ്പെട്ട പ്രകാശം മാത്രമാണ്. ചുവന്ന നിറത്തിൽ കാണുന്നവ അത് ചുവന്ന നിറമായതുകൊണ്ടല്ല. അതിനു കാരണം വെളുത്ത വെളിച്ചത്തിൽ നിലനിൽക്കുന്ന നിറങ്ങളുടെ മുഴുവൻ സ്പെക്ട്രത്തിലും അതെല്ലാ നിറങ്ങളെയും പിടിച്ചുവെക്കുകയും ചുവപ്പിനെ മാത്രം പുറത്തുവിടുകയും ചെയ്യുന്നു. അതായത് എന്താണോ അത് ഉപേക്ഷിച്ചു കളയുന്നത് അതാണ് അതിൻ്റെ നിറം. അതായത് നമ്മുടെ ധാരണ മുഴുവനും തെറ്റാണ്. ഒരു വസ്തു ചുവപ്പാവുന്നത് അത് ചുവപ്പൊഴികെയുള്ള നിറങ്ങളെയാണ് ഉൾക്കൊള്ളുന്നത്. നിങ്ങളത് ചുവപ്പാണെന്ന് കരുതുന്നു, കാരണം ചുവപ്പിനെ മാത്രമാണ് അത് പ്രതിഫലിപ്പിക്കുന്നത്, ബാക്കിയുള്ളവയെ പിടിച്ചുവെക്കുന്നു. ചില വസ്തുക്കൾ വെളുത്ത നിറമാണ്, കാരണം അത് എല്ലാ നിറങ്ങളെയും പുറത്തുവിടുന്നു. അപ്പോൾ നിങ്ങൾക്ക് യാതൊരു സ്വാധീനവുമില്ലാത്ത ചുറ്റുപാടിലേക്കോ സാഹചര്യങ്ങളിലേക്കോ നിങ്ങൾ പോവുകയാണെങ്കിൽ വെള്ളവസ്ത്രം ധരിക്കുന്നതാണ് നല്ലത്. പുറത്തു പോകുമ്പോൾ വെള്ളവസ്ത്രം, കാരണം എന്ത് സംഭവിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയില്ല. ചുറ്റിനും എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്കറിയില്ല. മറ്റുള്ളവരുടെ മനസ്സിൽ എന്ത് സംഭവിക്കുന്നു നിങ്ങൾക്കറിയില്ല. ചുറ്റുമുള്ളവരുടെ ചിന്തകളും വികാരങ്ങളും നിങ്ങൾക്ക് പിടികിട്ടാത്തവയാണെങ്കിൽ വെള്ളവസ്ത്രം ധരിക്കുക. അതൊരു പ്രത്യേക സംരക്ഷണം നൽകുന്നു. അത് എല്ലാത്തിനെയും പ്രതിഫലിപ്പിക്കുന്നു, പ്രകാശത്തെ മാത്രമല്ല ഊർജത്തെയും. കറുപ്പ് എല്ലാത്തിനെയും ആകിരണം ചെയ്യുന്നു. നിങ്ങൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ നിങ്ങളിലേക്ക് വലിച്ചെടുക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും കറുപ്പ് ധരിക്കണം. എന്നാൽ നിങ്ങൾക്കൊന്നും സ്വീകരിക്കാനില്ലാത്ത ഒരു സ്ഥലത്താണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ആകർഷണം തോന്നാൻ നിങ്ങൾക്ക് കറുപ്പ് ധരിക്കാം. Then you will start accumulating all kinds of things. അപ്പോൾ പല പല കാര്യങ്ങൾ നിങ്ങളിലേക്ക് കുന്നുകൂട്ടാൻ ആരംഭിക്കും. ഞാനിത് ഈ പറയുന്നത് ഒരു സന്തോഷ വാർത്തയല്ല. 20 മുതൽ 25% വരെ ആളുകൾ കടന്നു പോകുന്ന മാനസികമായ പ്രശ്നങ്ങൾക്ക് കാരണം അനുയോജ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ ഏറെ നേരം അവർ കറുത്ത വസ്ത്രം ധരിക്കുന്നതാണ്. എന്നാൽ ഞാൻ കാരണം കറുപ്പ് എപ്പോഴും മോശമായതിനാൽ ഇത് പറഞ്ഞാൽ വലിയ പ്രശ്നമാകും. എന്നാലും കറുപ്പ് എപ്പോഴും നെഗറ്റീവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കറുപ്പ് ദൈവികമായ ഒന്നല്ല. കറുപ്പ് ചെകുത്താൻ്റെ നിറമാണ്. ചെകുത്താൻ വരികയാണെങ്കിൽ കറുത്ത വസ്ത്രം ധരിച്ചേ വരികയുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദുഃഖത്തിനാണ് ആളുകൾ കറുപ്പ് ധരിക്കുന്നത്. ഒരാൾ മരിച്ചാൽ നിങ്ങളൊരിക്കലും കറുത്ത വസ്ത്രം ധരിക്കരുത്. സമീപത്തൊരു മരണം നടന്നാൽ വെള്ളവസ്ത്രം ധരിക്കുക. നിങ്ങളവിടെ അങ്ങനെയുള്ള ഊർജത്തെ ആകിരണം ചെയ്യരുത്. എന്നാൽ ഇപ്പോൾ ഒരു മരണം നടന്നാൽ എല്ലാവരും കറുപ്പാണ് ധരിക്കുന്നത്. ജീവിതത്തെക്കുറിച്ചുള്ള പൂർണ്ണമായും തെറ്റായ ധാരണകൾ, യാതൊരു അറിവുമില്ല. നിങ്ങൾ വളരെ യുക്തിപൂർവം ചിന്തിക്കുകയാണ്. കറുപ്പ് എന്നാൽ മരണത്തെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന്. അതെ, അത് ശരിയാണ്. ഞാൻ അതല്ല എന്ന് പറയുന്നില്ല. എന്നാൽ നിങ്ങൾക്കത് ആവണമോ അതോ അതിൽ നിന്ന് മാറി നിൽക്കണോ? മരിച്ചവർ മരിച്ചു കഴിഞ്ഞു, നമ്മൾ ആദരിക്കണം. എന്നാൽ ജീവിച്ചിരിക്കുന്നവർക്ക് പിന്നെയും ജീവിക്കണം. അല്ലാതെ അവർ പാതി ജീവിക്കുന്ന അവസ്ഥയിലേക്ക് മാറരുത്. അപ്പോൾ നിങ്ങൾക്ക് സ്വീകരിക്കാനായി ഒന്നുമില്ലാത്ത സാഹചര്യങ്ങളിൽ ചെല്ലുമ്പോൾ വെള്ളവസ്ത്രം ധരിക്കുക. മറ്റു നിറങ്ങളെല്ലാം ഇവയ്ക്ക് രണ്ടിലും ഇടയിലുള്ള നിറങ്ങളാണ്. ഇവയ്ക്ക് രണ്ടിലും നിരവധി നിറങ്ങളുണ്ട്.
വെള്ള പ്രതിഫലനമാണ്, കറുപ്പെന്നാൽ ആകിരണമാണ്. അതിനിടയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിഫലനങ്ങളാണ്. അതൊരു രസമാണ്. എന്നാൽ എന്തെങ്കിലും ആകിരണം ചെയ്യേണ്ടതുണ്ടെങ്കിൽ കറുപ്പ് ധരിക്കുക, നമുക്ക് പ്രതിഫലിപ്പിക്കുകയാണ് വേണ്ടതെങ്കിൽ വെള്ള ധരിക്കുക. എന്നാൽ കാലാകാലങ്ങളായി അതിൻ്റെ വിപരീതമാണ് നടക്കുന്നത്. ഇത് ധരിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങാതിരിക്കുക, ഇത് ധരിച്ചുകൊണ്ട് നിങ്ങൾ ഓഫീസിലേക്ക് പോകാതിരിക്കുക. അതായത് കറുത്ത വസ്ത്രങ്ങൾ, വെറും കറുപ്പല്ല ഉദ്ദേശിക്കുന്നത്, വസ്ത്രങ്ങൾ. നിങ്ങളിത് ധരിച്ചുകൊണ്ട് സബ്വേയിലേക്ക് പോകരുത്. ഞാൻ പറഞ്ഞത് റെയിൽവേ സ്റ്റേഷനാണ്, ഫുഡ് ഷോപ്പല്ല. എല്ലാം കൂടി കുഴയുകയാണ്. നിങ്ങളിലേക്ക് ആകിരണം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കാത്ത സാഹചര്യങ്ങളിൽ ഒരിക്കലും നിങ്ങൾ കറുത്ത വസ്ത്രം ധരിച്ചു പോകരുത്. കാരണം അത് നിങ്ങളുടെ ഊർജം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കും. അത് നിങ്ങളുടെ മാനസിക സന്തുലനാവസ്ഥയിൽ സ്വാധീനം ചെലുത്തും. കൂടാതെ മറ്റു പല കാര്യങ്ങളുമുണ്ട്. നിറങ്ങൾക്ക് അവയുടേതായ സൂത്രങ്ങളുണ്ട്. ഓക്കെ, thank you.